ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് ശങ്കരാചാര്യ സെന്ററിലാണ്. നമുക്കറിയാം ഒരുപാട് അവസരങ്ങളാണ് ലോകത്തുള്ളത്.
നമുക്ക് ലോകത്തിനെ രണ്ട് കണ്ണിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. നമ്മളെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്കും ഇവിടെ പ്രയോജനമുണ്ട്, നമുക്ക് സ്പേസ് ഉണ്ട് എന്ന രീതിയിലും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിൽ ഏത് തീരുമാനമാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് നമ്മളെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പം വളരെ പ്രതീക്ഷയോടു കൂടിയിട്ട് 2020 നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്ന രീതിയിലും തൊഴിലന്വേഷകൻ എന്ന രീതിയിലും നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് അവസരങ്ങളുള്ള ഒരു വർഷമാണ് 2020 എന്ന രീതിയിലാണ് വിദഗ്ധമായ രീതിയിൽ പഠനം നടത്തുന്ന ആളുകൾ, തൊഴിൽ മേഖലയെക്കുറിച്ച് പഠനം നടത്തുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്നത്. അവർ തൊഴിൽ മേഖലയെക്കുറിച്ച് പഠനം നടത്തിയിട്ട് പറഞ്ഞ കാര്യം ഇതാണ്, ഒരു വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അവസരമുള്ള ഉണ്ട് എന്നല്ല ഞങ്ങൾ പറയുന്നത്, അതിലുപരിയായിട്ട് പുതുതലമുറയ്ക്ക്, പുതിയതായി തൊഴിലെടുക്കാൻ വരുന്ന ഫ്രഷേഴ്സായ ആളുകൾക്ക്, ഇതുവരെ തൊഴിൽ മേഖലയിൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് ഈ വർഷം എന്ന് പറയും. അവരതിനു വേണ്ടി പറയുന്ന കാരണം ഇതാണ്, സ്ഥാപനങ്ങളെ സംബന്ധിച്ചിട്ട് ഈ വർഷം 2019 വളർച്ചാ നിരക്ക് കുറഞ്ഞ ഒരു വർഷമാണെങ്കിലും ഇനി 2020 സ്ഥാപനം നിലനിൽക്കാതിരിക്കില്ല, ഇനിയും അവർ വളരാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുക. അങ്ങനെ വളരാൻ വേണ്ടി ശ്രമിക്കുന്ന അവസരത്തിൽ അതിൻ്റെ ഭാഗമാകാൻ വേണ്ടി ഒരുപാട് ശമ്പളമെല്ലാം കൊടുത്ത് എക്സ്പീരിയൻസ് ഉള്ളവരെ നോക്കിക്കാണുന്നതിൽ കഴിഞ്ഞും അവർക്ക് താല്പര്യം ആരോടാണ്, പുതിയതായി തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരുന്നവരെയാണെന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് അവസരമുള്ള ഒരു വർഷമാണ് 2020. പ്രത്യേകിച്ച് അക്കൗണ്ടിങ് മേഖലയിൽ നമുക്കറിയാം, ഇനി അങ്ങോട്ടുള്ള എല്ലാ കാലഘട്ടത്തിലും അക്കൗണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടി പറ്റാത്ത, പ്രത്യേകിച്ച് ടാക്സ് സിസ്റ്റവും കൂടി അറിയാമെങ്കിൽ, അക്കൗണ്ടിങ് മാത്രമല്ല ടാക്സ് സംവിധാനങ്ങളെക്കുറിച്ച്, GST ആയിക്കോട്ടെ VAT ആയിക്കോട്ടെ, ടാക്സ് സംവിധാനങ്ങളെക്കുറിച്ച് അറിയാമെങ്കിൽ നമ്മുടെ അവസരങ്ങൾ ഡബിളായിട്ട് വർദ്ധിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കോഴ്സ് DPA കോഴ്സിൻ്റെ ഭാഗമായാലും ഏത് കോഴ്സിൻ്റെ ഭാഗമായാലും ടാക്സിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്, ടാക്സ് പ്രാക്ടീസും കൂടി ചെയ്തുകൊണ്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും പതറിപ്പോകാറുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി നെഞ്ചത്ത് കൈവച്ച് പറയാൻ വേണ്ടി സാധിക്കും, എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. കാരണം നിങ്ങളെ ഇവിടുന്ന് അറിവ് മാത്രമല്ല നൽകുന്നത്, അതിലുപരിയായിട്ട് പരിശീലനമാണ് നിങ്ങൾക്ക് നൽകുന്നത്. പരിശീലനം ലഭിച്ചിരിക്കുന്ന നിങ്ങൾ ഓരോ ആളെ സംബന്ധിച്ചിട്ടും അതാത് മേഖലയിലുള്ള അനുഭവം ഉണ്ടാവുന്നു. ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ എവിടെ തൊഴിൽ അന്വേഷിക്കുമ്പോൾ പറയാം, ഞാൻ ഫ്രഷാണ്, അയാൾ ഫ്രഷ്, അതോടൊപ്പം തന്നെ ഞാൻ എന്താണ്, എക്സ്പീരിയൻസുമാണ്, എനിക്ക് എക്സ്പീരിയൻസും ഉണ്ട് എന്ന് കോൺഫിഡൻസോട് പറയാൻ വേണ്ടി സാധിക്കും. അത് സ്വയം പറഞ്ഞാൽ പോരാ, അത് സ്വയം ശ്രമിച്ചാൽ പോരാ. നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും നമ്മുടെ മുമ്പിലുള്ള സ്ഥാപനങ്ങളോടെല്ലാം, ഇപ്പോൾ കാഞ്ഞങ്ങാട് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സ്ഥാപനങ്ങളുടെ മുഴുവൻ കോൺടാക്ട് ലിസ്റ്റും കളക്ട് ചെയ്തപ്പോൾ ഈ കാഞ്ഞങ്ങാട് പരിസര പ്രദേശത്ത്, അതായത് വ്യാപാരികളുടെ സോണൽ, കാഞ്ഞങ്ങാട് സോണൽ എന്ന് പറയുന്ന പ്രദേശത്ത്, പടന്നക്കാട് പാലത്തിന് ഇപ്പുറം മുതൽ മലബാർ ഗോൾഡിൻ്റെ അപ്പുറം ഇക്ബാൽ റോഡിലേക്ക് പോകുന്ന ആ പ്രദേശം മുതൽ ഈ പ്രദേശം വരെയുള്ള ഇടയിൽ മാത്രം 1200+ എന്തുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, പല തരങ്ങളിലുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയെല്ലാം ആരെ ആവശ്യമാണ്, അക്കൗണ്ടൻ്റിനെ ആവശ്യമാണ്. നമ്മുടെ ഈ കാഞ്ഞങ്ങാട് സെൻറ്ററിലാണ് ശ്രീശങ്കരാചാര്യ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അക്കൗണ്ടിങ്ങിൽ തന്നെ നമുക്കറിയാം ഒരു വർഷം 1400+ വിദ്യാർത്ഥികൾ രണ്ട് വൈബ്സിലും DPA പഠിക്കുന്നുണ്ട്. പക്ഷേ 1200+ സ്ഥാപനം കാഞ്ഞങ്ങാട് മാത്രമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൻ്റെ 3x എന്തുണ്ട്, കാഞ്ഞങ്ങാട് മാത്രം അവസരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ എത്രയോ അവസരങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അവസരങ്ങളെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ടിട്ട് നമ്മൾ 2020 പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് എത്രയും വേഗം തൊഴിൽ കിട്ടും. ആ തൊഴിൽ കിട്ടുന്നതിനെ ഒരാവശ്യമായിട്ട് നിങ്ങൾ എടുക്കണം. എന്താ ഇതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം സന്തോഷമുണ്ട്. സന്തോഷം നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ മുഖത്തും ഞങ്ങളുടെ മുഖത്തെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. ഇതേപോലെ നിങ്ങളുടെ മാതാപിതാക്കളുടെ കൂടെ നിന്നുകൊണ്ട് അവരോടൊത്ത് നിന്നിട്ട് നിങ്ങൾക്ക് കേക്ക് മുറിക്കുവാണെങ്കിൽ അവരിലും നമ്മളിലും എത്രമാത്രം സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ 2021 കേക്ക് നിങ്ങൾ കട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വന്തം ശമ്പളത്തിൽ നിന്ന് പണമെടുത്ത് നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും അടുത്ത് നിർത്തി അവരെ കൊണ്ട് ഇതാ ഈ 21 വർഷം കേക്ക് അച്ഛനും അമ്മയുമാണ് കട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണം മുടക്കി കേക്ക് വാങ്ങിച്ച് അവരെ കൊണ്ട് കട്ട് ചെയ്യും. അവരിലുണ്ടാകുന്ന ആ സന്തോഷം ദൈവികമായ ഒരു അനുഗ്രഹം കൂടി നിങ്ങൾക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എത്രയും വേഗം ലഭിക്കട്ടെ എന്ന് സർവശക്തിനോട് പ്രാർത്ഥിച്ചിട്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവർഷം ആശംസിക്കുന്നു. അതുപോലെ കൂട്ടുകാരൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓരോ ടോപ്പിക് എടുക്കുന്ന സമയത്തും ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ആശംസകളുടെ രീതിയിൽ പറയുകയാണ് ചെയ്യുന്നത്, ഈ വർഷം 2020 എന്ന് പറഞ്ഞ വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. അല്ലെ, എങ്ങനെയാണ് ടേണിംഗ് പോയിന്റ് വരുന്നത്? ഒരു സ്ഥാപനത്തിന് സ്വന്തം ജോലി കിട്ടുക എന്നൊരു ടേണിംഗ് പോയിന്റ് അല്ലേ. അപ്പം നിങ്ങൾ ഏറ്റെടുക്കുന്ന ജോലി വളരെ ഭംഗിയായിരുന്നു ചെയ്ത് തീർക്കാൻ വേണ്ടി കഴിയട്ടെ എന്ന് ഞാൻ മാത്രമേ ഞാൻ ആശംസിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ ചില പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ ഡിപ്പാർട്ട്മെന്റ് ഇനിയും കേക്ക് മുറിക്കാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും തിരക്കുണ്ട്, ബാക്കി പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ബാക്കി എന്ത് ചെയ്യാം, പിന്നെ സംസാരിക്കും. ഓക്കെ, ആശംസിക്കുന്നയാളെയും അധ്യക്ഷനെ ഞാൻ എന്ത് ചെയ്യാണ് ഗൈഡിലാക്കി ചെയ്യാൻ പക്ഷേ നമ്മൾ അധ്യാപകർ thank you.